അൺബോക്സിംഗ് വീഡിയോ ആണ്. അതായത് ഈ മൈക്കിന്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ അറിയി കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഉണ്ണി ബിഹൈൻഡ് ക്യാമറ പോകാമാണ്. ഞാനാണ് ഇതിന്റെ അൺബോക്സിംഗ് കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ നമുക്കത് പോയി കണ്ടിട്ട് വരാം. ഹലോ മച്ചന്മാരെ, അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതായത് നമ്മുടെ വ്ളോഗിന്റെ തുടക്കത്തിലൊക്കെ എല്ലാവരും പറഞ്ഞു, തുടക്കത്തിൽ ഇടയ്ക്കുള്ള ചില ഫുട്ടേജിന്റെ കാര്യത്തിൽ ആൾക്കാർ പറഞ്ഞു വോയിസിന്റെ കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന്, പ്രത്യേകിച്ച് ക്രൗഡഡ് പ്ലേസസിലൊക്കെ പോകുമ്പോഴും. പിന്നെ എന്നെ കുറച്ച് അസ്കി വോയിസ് ആണ്, അപ്പൊ അതുകൊണ്ട് ഒക്കെ ഒരു പ്രോപ്പർ മൈക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിപ്പോ ഇത് ഷൂട്ട് ചെയ്യുന്നത് ബോയയുടെ BY-EMM-1 എന്ന ഷോർട്ട് ഗൺ മൈക്കാണ്. അപ്പം അതിലൂടെയുള്ള വോയിസ് ആണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. നമ്മളിപ്പം മറ്റുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ലേപ്പൽ മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ബോയയുടെ തന്നെയാണ്, BY-EMM-1 എന്നുള്ള ഒരു മൈക്കാണ്. ഇതിപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു യൂട്യൂബറാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഷാനു എന്ന് പറയും, ആളെ ഷോർട്ട് ഫിലിംസ് ഒക്കെ യൂസ് ഷൂട്ട് ചെയ്യുന്ന ആളാണ്. ആളുടെ ജേക്കബ് ബ്രദേഴ്സ് എന്നുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. പിന്നെ ഒത്തിരി പേര് നല്ലൊരു മൈക്കിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ബോയയുടെ ബ്രോഡിന്റെ മൈക്കും ഒക്കെ ആണ് എല്ലാവരും സജസ്റ്റ് ചെയ്ത ഒന്ന്. ഞാനിപ്പം ഓർഡർ ചെയ്തിരിക്കുന്ന ബോയയുടെ BY-EMM-1. അപ്പൊ ഇതാണ് എൻ്റെ ഒരു പാക്കേജ് നിങ്ങൾക്കാണ്. അപ്പൊ ഇവിടെ അതിന്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ അതിന്റെ പിന്നെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നമുക്ക് എന്താണ് അകത്തുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മളത് തുറക്കുമ്പോൾ തന്നെ അകത്ത് നമുക്ക് ഇങ്ങനെയാണ്, അകത്ത് വന്നിട്ട് ഒരു ഒരു പൗച്ചുണ്ട്, അകത്ത് പൗച്ചാണ് കാണുന്നത്. ആദ്യം ഈ ഒരു പൗച്ചിലാണ്, ഈ ഒരു പൗച്ചാണ് അകത്തുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പൗച്ചിന്റെ ഉള്ളിലാണ് നമ്മുടെ ലേപ്പൽ മൈക്ക്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ മൈക്ക്. അപ്പൊ അതിന് നല്ല ലെങ്ത് ഉണ്ട്, കണ്ട നിങ്ങൾ കാണാൻ ഒത്തിരി നല്ല ലെങ്ത് ഉണ്ട്. അപ്പൊ നമുക്ക് ലോങ് ഷോർട്സിനൊക്കെ പറ്റിയൊരു ലോങ് ആയിട്ടൊക്കെ നിന്ന് ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ ഇത് പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഇതാണ് അതിന്റെ ഒരു ഐറ്റംസ്. ഇതാണ് മൈക്ക്. നമുക്ക് അകത്ത് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്, പിന്നൊരു കാർഡുണ്ട് അതിന്റെ. പിന്നെ നമ്മുടെ ഈ പൗച്ചിന്റെ അകത്ത് മറ്റെന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഗൈസ് ഒരു ക്ലിപ്പാണ് ലേപ്പൽ മൈക്കിന്റെ, ആ ക്ലിപ്പ് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പുണ്ട് അതില്. പിന്നെ ഇതാണ്ട് വിൻഷീൽഡ് ഉണ്ട്. പിന്നെ നമുക്ക് ക്യാമറ അങ്ങനെയുള്ളതിലൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു മറ്റൊരു അഡാപ്റ്റർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. പിന്നെ പിന്നെ ഒരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി എനിക്ക് തോന്നുന്നു ക്യാമറയ്ക്ക് ക്യാമറയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം ഇത് യൂസ് ചെയ്യാം, അല്ലാത്തപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് വെച്ച് യൂസ് ചെയ്താണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാവുന്നതുമാണ്. ക്യാമറ യൂസ് ചെയ്യുമ്പം നമുക്ക് ബാറ്ററിയും കൂടെ യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്ത് എന്നാക്കിയാൽ നമുക്ക് നോക്കാം. നമ്മളിത് വിൻഷീൽഡ് ഇവിടെ കണക്ട് ചെയ്യാനുള്ളതാണ്, നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിനു ഞാൻ ഗൈസ്, അപ്പൊ അതിനുമ്പ് നമ്മൾ ഇവിടെ ഒരു ഇതുണ്ട്, അതാണ് ഗൈസ്. ഇവിടെയാണ് ഈ ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്, ഈ സെൽ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഒത്തിരി ലെങ്ത് ഉണ്ട്. ആക്ച്വലി അതാണ് ഏറ്റവും നമ്മൾ പ്രത്യേകിച്ച് വ്ളോഗിംഗ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ലെങ്ത് ഉള്ള മൈക്സ് വാങ്ങിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അതിനകത്ത് ബെറ്റർ വയർലെസ് ഒക്കെയാണ്. നമ്മളിപ്പോ ഇതും യൂസ് ചെയ്യാം. ഒത്തിരി ലെങ്ത് ഉണ്ട്, നമുക്ക് നല്ല ഡിസ്റ്റൻസിലൊക്കെ നിന്ന് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാം. ഒത്തിരി ലെങ്ത് ഉണ്ട് ഇതിന്. ഇതിലോട്ട് ഇടാം ഗൈസ്, വിൻഷീൽഡ് ഇതിൽ നമ്മൾ ഇട്ടേക്കാണ്. ഗൈസ് അപ്പോൾ ഇത് നമുക്കിതിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു കോഡ് ഇതിലുണ്ട്. ഗൈസ് അതായത് ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്, ഫിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക്. ഗൈസ് ഞാൻ ഇപ്പം ആക്ച്വലി ഇപ്പം സൗണ്ടിന് ചെറിയൊരു ഡിഫറൻസ് കാണാം, കാരണം ഇപ്പം യൂസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ഒരു മൊബൈലിൻ്റെ ഇൻബിൽട്ട്
ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കിലാണ്. കാരണം ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോൺ എസ് ഇ 2 എന്ന മൊബൈലാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കുഴപ്പമില്ലാത്ത ഇൻബിൽട്ട് മൈക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൽ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ജാക്ക് വേണ്ടി വരും, മറ്റൊരു അഡാപ്റ്റർ വേണ്ടി വരും നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട്. ഞാനിത് ഇയർ ഡോം എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൈക്ക് കണക്ട് ചെയ്യാൻ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഷോട്ട് ഗണ്ണിനും ഞാൻ ഇത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കണക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് ഓഡിയോ എങ്ങനെ നോക്കാം. ഗൈസ് അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് നമ്മളെ ബോയുടെ BY-M1 എന്ന് പറഞ്ഞ ലേപ്പൽ മൈക്കിൻ്റെതാണ്. അത് ഞാൻ മറ്റുള്ള കാര്യങ്ങൾ കൂടെ കാണിക്കാം. ഇത് അതിൻ്റെ ഒരു ഇതാണ് നമുക്ക് ഇതിൽ കാണാം. ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇത് ക്യാമറയിലോട്ടാണെങ്കിൽ ക്യാമറയിലോട്ട്, അതുപോലെ താഴോട്ട് നമ്മളിത് പുഷ് ചെയ്യാം, താഴോട്ടുള്ള ബട്ടൺ വന്നിട്ട് സ്മാർട്ട് ഫോണാണ്. സ്മാർട്ട് ഫോണിൻ്റെ അപ്പം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ എന്ത് ഡിവൈസിലാണ് എന്ത് ഗാഡ്ജറ്റിലാണ് യൂസ് ചെയ്യുന്നത് അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഒരു സോങ് ക്വാളിറ്റി. നമുക്കിത് പല ഡയറക്ഷനിലായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് യൂട്യൂബ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മെയിനായിട്ടുള്ള ആവശ്യം ഒരു ഓഡിയോ, നല്ല പ്രോപ്പർ ഓഡിയോ കിട്ടുന്ന ഒരു മൈക്കാണ്. ഞാൻ എന്തായാലും ബോയുടെ പ്രോഡക്റ്റ് ഓൾറെഡി ഒരു ഷോർട്ട് ഗൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ലേപ്പൽ മൈക്ക് യൂസ് ചെയ്യുന്നത് അതാ ഇതാണ്. അപ്പം ആദ്യം ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്ന ഒരു ലേപ്പൽ മൈക്ക് വന്നിട്ട് അതധികം ക്വാളിറ്റി ഉള്ളതായിരുന്നില്ല, എങ്കിലും കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ നല്ലൊരു മൈക്ക് അതാണ് മെയിനായിട്ട് ആവശ്യം. കാരണം നല്ലൊരു കാരണം എത്ര വീഡിയോ എത്ര നല്ല ക്വാളിറ്റി ആയിരുന്നാലും നല്ല ഓഡിയോ ക്വാളിറ്റിയും കൂടെ വേണം, എന്നാലേ നമുക്ക് യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല വ്യൂസ് അതനുസരിച്ചായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നത്. കഴിച്ചപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ ക്വാളിറ്റിയാണ്. ഇനിയിപ്പോൾ നമുക്ക് നോർമലി ഈ ലേപ്പൽ മൈക്ക് ഉപയോഗിച്ചിട്ട് രണ്ടുപേര് വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ നോർമലി ഇതിങ്ങനെ കണക്ട് ചെയ്യാറാണ് പതിവെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ ഓഡിയോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഉണ്ണി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയല്ലേ. ഈ സൗണ്ട് ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്ന ബോയ ലേവല് മൈക്രോഫോൺ മൈക്രോ ക്രൈവിറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ കൂടെയാണ്. അതെ, BY-M1 എന്ന മൈക്ക്. അപ്പൊ ഞാന് ഇപ്പം ഉണ്ണിയുടെ അടുത്ത് കൊടുക്കാം. ഇപ്പൊ ഉണ്ണി ഹോൾഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ പറയുന്ന വോയിസ് ഇപ്പം എങ്ങനെയാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇപ്പൊ ഉണ്ണി മറ്റൊരാൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് എങ്ങനെയാണ് നമുക്ക് അറിയാം. ഉണ്ണി എന്തെങ്കിലും പറഞ്ഞു നോക്കിയത്. നമുക്ക് ഇത് എഡിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എങ്ങനെയുണ്ട് പെർഫെക്ഷൻ എന്നൊക്കെ അറിയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ക്വാളിറ്റി അറിയാന്നുള്ളത്. എന്നാലും എനിക്ക് ഒരു വിശ്വാസം പോലെ നമ്മുടെ ബ്ലോഗേഴ്സ് ഉൾപ്പെടെ സജസ്റ്റ് ചെയ്തൊരു മൈക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി എന്നായിരിക്കും എൻ്റെ ഒരു ഊഹം. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് രണ്ട് മൈക്കിൻ്റെയും ക്വാളിറ്റി. അത് ഞങ്ങളെ ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കും അറിയാം. അത് നമ്മൾ നോർമൽ മൈക്ക് ഒരു ചെറിയ ചാർജ് സാധനം വെച്ചിട്ടാണ് ആദ്യം യൂസ് ചെയ്തത്. പിന്നെ ഫോണിൻ്റെ തന്നെ ഇൻബിൽഡ് മൈക്കും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ച്വലി അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അതിൽ ചില വീഡിയോസിലൊക്കെ നമ്മുടെ ഒരു പ്രോപ്പർ സൗണ്ട് മിക്സിങ്ങിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടും കൂടിയാണ് നമ്മുടെ ഈ വോയിസ് അത്ര പ്രോപ്പറായിട്ട് ക്ലിയർ ആവാത്തത്. പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം ഒരു ആസ്കി വോയിസ് ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വോയിസിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടൊരു മൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഒരു റിവ്യൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഞെക്കിക്കോളൂ.